ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലേ, ഇതുപോലെ തിങ്ങി നിറഞ്ഞ ഫ്ലവർ. പ്രത്യേകിച്ചും നമ്മുടെ ആന്തൂറി ചെടിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അപ്പൊ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ആന്തൂറി ചെടി തന്നെയാണ് കേട്ടോ. അപ്പൊ പലരും വീട്ടിൽ വരുന്ന സമയത്ത് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു ആന്തൂറി ചെടിയിൽ ഇതുപോലെ വലിയ ഫ്ലവർ ഉണ്ടാവുന്നതെന്ന്. അപ്പൊ ഇത് കണ്ടോ, ഞങ്ങളുടെ ആന്തൂറി ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു 90 ദിവസം ഇതിൽ ഫ്ലവർ ഉണ്ടാവും. അപ്പൊ ആ ഒരു 90 ദിവസമൊക്കെ ഏകദേശം ആവുന്നതിന്റെ കുറച്ച് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഇതിന്റെ ഈ ഒരു വാല് പോലെ നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് പൊട്ടിച്ചു കളയാട്ടോ. വീണ്ടും ഒരു 10-20-30 ദിവസം കൂടി ആ ഒരു ഫ്ലവർ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ വളരെ എളുപ്പമാണ് അല്ലേ, നമ്മുടെ ആന്തോറിയ ചെടി നടാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരുപാട് പരിപാലനം ഒന്നും കൊടുക്കണ്ട കേട്ടോ, വളരെ ഭംഗിയായിട്ടും അതുപോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് നമ്മുടെ ആന്തോറിയ ചെടിക്ക് കൊടുക്കേണ്ടത്. അത് എന്തിനാന്ന് വെച്ചാല് ആന്തോറിയ ചെടിയിൽ നല്ല നിറഞ്ഞ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആന്തോറിയ ചെടിന്റെ ചോട്ടിൽ എണ്ണിയാൽ പോലും തീരാത്ത തൈകൾ കൊട്ടാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ പോട്ടി മിക്സ്. അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിന്റെ ഈ ഒരു ഫ്ലവറിന്റെ രഹസ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ആന്തൂറിയൊക്കെ നട്ടതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വളം കൊടുക്കേണ്ടത്. കാരണം വേര് മണ്ണായിട്ട് ചേർന്ന് ചെടി ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രമായിരിക്കണം വളം കൊടുക്കേണ്ടത്. അപ്പൊ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ചെടിക്ക് നമ്മുടെ മീനൊക്കെ ഉണ്ടല്ലോ, മീനൊക്കെ കഴുകിയ വെള്ളം, ചിക്കൻ്റെ ഒക്കെ വെള്ളം, കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അത് പുളിപ്പിച്ചെടുക്കുകയോ ഒന്നും വേണ്ട, അതുപോലെ കൊടുക്കുക. പാന്തോറിയ നടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് പണ്ടുള്ള 10-18 വർഷം മുന്നേ ഞങ്ങളുടെ വീട്ടിലുള്ള ചട്ടിയാണ് കേട്ടോ, ചെടിച്ചട്ടിയാണ്. അപ്പൊ അന്നത്തെ ചെടിച്ചട്ടിയൊക്കെ അറിയാലോ കുറച്ച് നല്ല ഭാരമുണ്ട് കേട്ടോ, ഭയങ്കര സിമെന്റിന്റെ ചെടിച്ചട്ടി ആയതുകൊണ്ട് എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതിന് ഒട്ടും ഭാരം തോന്നിക്കാതിരിക്കാനും നല്ലൊരു പോട്ടി മിക്സ് ആണ് ഇന്ന് കൊടുക്കുന്നത്. ഈ ഒരു തൊണ്ട് നിങ്ങൾക്കറിയോ, ഇത് നമ്മുടെ അടക്കത്തൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അടക്ക തൊലി അങ്ങനെയൊക്കെ പറയില്ലേ, അപ്പൊ അടക്ക പൊളിച്ച് ആ ഒരു തൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ആന്തോറിയൊക്കെ നടുമ്പോ. കാരണം അമ്മയാണ് ആന്തോറിയും കൂടുതലായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ അമ്മയ്ക്കൊക്കെ ചട്ടി ഒന്ന് എടുക്കാനും വെക്കാനൊക്കെ വളരെ ഒരു സിമ്പിളായിട്ട് പറ്റുന്നതാണ് ഒരു പോട്ടി മിക്സ് ആണ്. ഇനിയിപ്പോ ഇങ്ങനത്തെ സിമെന്റ് ചട്ടി അല്ലാതെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ചട്ടിയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒരു 6 ഇഞ്ചിന്റെ ചട്ടീന്റെ ഭാരം പോലും ഉണ്ടാവില്ല കേട്ടോ, അത്രയും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അടക്കാത്തോണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ മുകളിലേക്ക് ഇട്ടത് കരിയലേന കേട്ടോ. അപ്പൊ ചാരം വീട്ടിലുണ്ടെങ്കിൽ ചാരം ഇച്ചിരി വിതറി കൊടുക്കുകയാണെങ്കിൽ ചിതല് വരാതിരിക്കാനും അതുപോലെ തന്നെ ആന്തോറിയ നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടി, മണ്ണ്, മണല്, അപ്പൊ 1:1:1 ആ ഒരു റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എത്ര ചാണകപ്പൊടി എടുക്കുന്നോ അത്ര മണലെടുക്കുക, അത്ര മണ്ണും എടുക്കുക. അപ്പൊ സാധാ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇതുപോലത്തെ ആന്തൂറി ചെടി നടാൻ എടുക്കുന്ന സമയത്ത് കണ്ടോ അതിന്റെ അടിവശത്തൊക്കെ എന്തൊക്കെ ഇങ്ങനെ കുഞ്ഞേ, അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് ഓവറായിട്ട് നീണ്ടു നിൽക്കുന്ന വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് കട്ട് ചെയ്ത് കളയാട്ടോ. ഒരു 2-3 വേര് മാത്രം വെച്ചാൽ മതി. അത് വിചാരിച്ച് ആന്തൂറി ചെടി വാടിപ്പോവേ, ഉണങ്ങിപ്പോവേ, ചീഞ്ഞു പോവേ, അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ നടുമ്പോൾ നല്ല ഫ്ലവർ നല്ല നേർക്കായിരിക്കും നിൽക്കുക, കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ കണ്ടോ ചട്ടിക്ക് ഒട്ടും ഭാരമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ചുവട്ടിൽ വെള്ളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് ഡെയിലി വെള്ളം ഒരിക്കലും കൊടുക്കരുത്. അപ്പൊ ഇത് ഒന്ന് പിടിച്ച് 1 മാസമൊക്കെ ആയിട്ട് വേണം നിങ്ങൾ വളം കൊടുക്കാൻ കേട്ടോ. അപ്പൊ വെള്ളം കൊടുക്കേണ്ടതെന്ന് വെച്ചാല് പോട്ട് നല്ല ഡ്രൈ ആയിരിക്കുകയാണെന്ന് കാണുമ്പോൾ മാത്രം കൊടുക്കുക. പിന്നെ പറഞ്ഞാൽ കുറച്ച് കരിയൊക്കെ അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 4-5 ദിവസം ഇങ്ങനെ നനവ്, ചെറിയൊരു നനവിൽ ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അതൊക്കെ നല്ലതാണ് ആന്തൂറി ചെടിക്ക്. പിന്നെ ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിലും ആന്തൂറി ചെടിയിൽ ഫ്ലവർ നല്ലതുപോലെ കുറയും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആന്തൂറിയം ബൊഗൈൻവില്ല ചെടിക്കൊക്കെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ആന്തൂറി ചെടീന്റെ ചുവട്ടിൽ നിറയെ തൈകൾ വരുന്ന സമയത്ത് അത് മാറ്റി നടാനും മറന്നുപോരുത്. അത് മാറ്റി നട്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ മദർ പ്ലാന്റ് മുരടിച്ചു പോവാനും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ചുവട്ടിൽ വളം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാല് ഒരു 15-10 ദിവസം കൂടുമ്പോഴായിരിക്കണം. അതും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിങ്ങൾ ചിക്കനും മീനൊക്കെ കൊണ്ടുവരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് മീനൊക്കെ കൈകി എടുക്കുന്ന ആ ഒരു വേസ്റ്റ് വെള്ളം എടുത്തിട്ട് അതിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇതിന്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഫ്ലവർ ഇതുപോലെ കൊല്ല കുത്തി നിൽക്കുക. അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു ആന്തൂറി ചെടീന്റെ ഫ്ലവർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇത്ര വലിപ്പത്തിൽ നിൽക്കുന്നതെന്ന്. അപ്പൊ അതിൻ്റെ ഒരു
ഡോസ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് ആ ഒരു വെള്ളം ഇതിൻ്റെ ചൂട്ടിൽ കൊടുക്കാറുണ്ട്. പിന്നെ തണൽ ഭാഗത്തായിരിക്കണം ആന്തോറിയ ചെടി വെക്കേണ്ടത്. ഒരിക്കലും വെയിലത്ത് വെക്കരുത്, മഞ്ഞ കളറായിട്ട് മാറും കേട്ടോ. അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.